എല്ലാവർക്കും നമസ്കാരം. ഐഷ്കാമിയ ആയുർവേദയുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കർക്കിടക കഞ്ഞിയെ കുറിച്ചിട്ടാണ്. വളരെ ലളിതമായി, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതും, എന്നാൽ പ്രത്യേക രോഗങ്ങളൊന്നും ഇല്ലാത്ത ആളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായ വളരെ ലളിതമായിട്ടുള്ള ഒരു ഔഷധ കഞ്ഞിയെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും തീരുന്നതുവരെ ക്ഷമയോടിരുന്ന് കേൾക്കുക. തൈലം തേച്ചു കുളിച്ചു അങ്ങനെ നമ്മുടെ ശരീരത്തെ സജ്ജമൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ ഔഷധ സേവയിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഞവരേരി കൊണ്ടിട്ടുള്ള ഔഷധക്കഞ്ഞിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞവരേരി ഒരു ഒരാൾക്ക് കഴിക്കാനുള്ള അളവാണ് പറഞ്ഞത്. ഒരു രണ്ട് പിടി ഞവരേരി എടുക്കാം, ഒരു 20 ഗ്രാം ചെറുപയർ എടുക്കാം, ഒരു 20 ഗ്രാം മുതിര എടുക്കാം, ഒരു 10 ഗ്രാം ഉലുവ എടുക്കാം. ഇതിനെ എല്ലാത്തിനെയും വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിൽ നമുക്കൊരു അരമുറി ചെറിയ തേങ്ങയുടെ എണ്ണ, ഒരു അരമുറി തേങ്ങ ചിരണ്ടി പിഴിഞ്ഞിട്ടുള്ള തലപ്പാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പിഴിഞ്ഞ് വെള്ളം കൂട്ടാതെ എടുക്കുന്ന പാൽ മാറ്റി വെക്കുക. ബാക്കിയുള്ള പാൽ, രണ്ടാം പാലും മൂന്നാം പാലും കൂട്ടി ഒഴിച്ച് വെച്ചിട്ട് അതിൽ ഈ അരി നമ്മൾ പറഞ്ഞ ധാന്യങ്ങളൊക്കെ കൂടി വേവിക്കുക. നല്ലപോലെ വെന്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഔഷധ ചെടികളുടെ സ്വരസം ചേർക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ദശപുഷ്പങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കൂട്ട് വള്ളിയൊഴിഞ്ഞ മുതൽ വിഷ്ണുക്രാന്തി വരെയുള്ള ഔഷധങ്ങളുടെ എല്ലാം കൂടി കൂട്ടിയിട്ട് ഇടിച്ചു പിഴിഞ്ഞ സ്വരസം ഒരു 3/4 ഗ്ലാസ്, അത് ഈ കഞ്ഞി വെന്തതിന് ശേഷം അതിലേക്ക് ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് മരുന്നുകളെ പൊടിയാക്കിയിട്ട് ചേർക്കാനുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് തികഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ പൊടി മരുന്നുകളെ ചേർക്കുക. അത് ഏതൊക്കെയാണ് നമുക്ക് എടുക്കാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുരുമുളക്, മഞ്ഞൾ, മല്ലി, ചുക്കിൻ്റെ പൊടി, ഇതൊക്കെ കൂടിയിട്ട് സമ അളവിലെടുത്തിട്ട് 1 സ്പൂൺ എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞളുടെ പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതിനെ തികഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ 1/2 പാൽ എന്ന് പറഞ്ഞ പാലും ചേർത്തിട്ട് ഒന്ന് തികത്തുക. തികത്തിന് ശേഷം അതിനെ നമുക്ക് ഉള്ളി, നെയ്യ്, ഒരു 2 സ്പൂൺ നെയ്യ് എടുക്കാം. അതിലേക്ക് ചെറിയ ഉള്ളി, ചുവന്ന ഉള്ളി അരിഞ്ഞിട്ടിട്ട് അതിലേക്ക് നമ്മളൊന്ന് താളിക്കുക. ഉള്ളി, മുളകും കടുവപ്പൊടി ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് ഒന്ന് താളിക്കുക. താളിച്ചിട്ട് അത് കൂട്ടി ഇളക്കിയതിന് ശേഷം നമുക്ക് ചെറിയ ചൂടിൽ ആ കഞ്ഞി കുടിക്കുക. അപ്പോൾ നമ്മൾ ഔഷധക്കഞ്ഞി, ലഘുവായിട്ടുള്ള ഒരു ഔഷധക്കഞ്ഞിയാണ് ഉദ്ദേശിച്ചത്. അത് നമുക്ക് അതിന് ശേഷം കഴിക്കുക. പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്ന വേറൊരു മരുന്നിനെ കുറിച്ച് കിട്ടും കൂടിയിട്ട് പറയാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കർക്കിടകത്തിൽ കഴിക്കണമെങ്കിൽ അതിനേക്കാളൊരു 15 ദിവസം മുന്നേ ആ മരുന്നിൻ്റെ നിർമ്മാണത്തെ കുറിച്ചിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതെങ്ങനെയാണ്, നമ്മൾ വെക്കുന്ന കഞ്ഞി ചോറിൻ്റെ കഞ്ഞിവെള്ളത്തിൻ്റെ അടിയിലത്തെ മട്ട് നല്ല ശുദ്ധമുള്ളൊരു പുതിയൊരു മൺകലം കരിച്ച് മയക്കിയെടുക്കുക എന്ന് പറയും. അത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, കലം എങ്ങനെയാണ് മയക്കുന്നുള്ളതിനെക്കുറിച്ച്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ കഞ്ഞിവെള്ളം, തലേ ദിവസത്തെ കഞ്ഞിയുടെ വെള്ളം ഒഴിച്ചു വെക്കുക പുതിയ ഈ ചട്ടി മയക്കത്തിൽ. എന്നിട്ട് തുണി കൊണ്ട് വാമുടി കെട്ടി വെക്കുക. അങ്ങനെ ഒരു 15 ദിവസത്തെ കഞ്ഞിവെള്ളം അതിലേക്ക് ഒഴിച്ചു വെക്കുക. 15 ദിവസം ആകുമ്പോഴത്തേക്ക് നല്ലപോലെ പുളിച്ച് നല്ലൊരു അവസ്ഥയിലെത്തിയിട്ടുണ്ടാവും. ആ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഞവരേരി ഉലുവയും കൂടി ഇട്ട് വേവിച്ചിട്ട് അതിലല്പം തേങ്ങാപ്പാലും ചേർത്ത് മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് കഴിക്കുന്നൊരു സംവിധാനമുണ്ട്. അതിന് ഒത്തിരി ഗുണമുള്ളതാണ്. നമ്മുടെ ശരീരത്തിലേക്ക് 1000 കണക്കിന് ബാക്ടീരിയകളും മറ്റ് അണുകങ്ങളും നമ്മുടെ വയറ്റിലേക്ക് എത്തുകയും, ഇന്നത്തെ ആധുനിക രീതിയിലുള്ള ഔഷധങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മുടെ വയറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള അണുകങ്ങൾ ചത്തുപോയിട്ടുണ്ടാവും. അപ്പോൾ അതിനെ പുനഃസൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശേഷിയുള്ളൊരു ഔഷധ കൂട്ടാണത്. അത് കഴിക്കുമ്പോൾ ഈ ബാക്ടീരിയകളൊക്കെ നമ്മുടെ ശരീരത്തേക്ക് വീണ്ടും ഉണ്ടാവും. നമ്മുടെ വയറിലും തുടലിനും ആവശ്യമുള്ള ബാക്ടീരിയകൾ ഉണ്ടാവും. അതുകൊണ്ടിട്ട് നമുക്ക് നല്ലൊരു ഗുണം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം സാധാരണ വിശപ്പും ആരോഗ്യമൊക്കെ ഉള്ള ആൾക്കാർക്കാണ്. അപ്പോൾ ഇതൊക്കെ കട്ടിയുള്ള ഔഷധങ്ങളാണ്. അങ്ങനത്തെ സമയങ്ങളിൽ വിശപ്പുള്ളവർക്ക് ഇത് സേവിക്കുന്നതാണ് നല്ലത്. അല്ലാത്തവർക്ക് വിശപ്പ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വേണം ഇങ്ങനത്തെ കഴിക്കാൻ. ഇനി ഞാൻ പറയുന്നത് ഈ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതുപോലെ തന്നെ, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുക, നമ്മുടെ അസ്ഥികളുടെ തേയ്മാനം, സന്ധികളുടെ വേദന, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെയുള്ള ഒരു പരിഹാരത്തിന് വേണ്ടുന്ന ഒരു ഔഷധത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്നുമില്ല, ഒരാടിൻ്റെ കാലും കയ്യും എന്ന് പറഞ്ഞാൽ 4 കാല്, അത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ കുളമ്പ് കളഞ്ഞിട്ട് ബാക്കി നല്ല വൃത്തിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ചതച്ചെടുക്കുക. ചതച്ചെടുത്തിട്ട് അതിന് വെള്ളത്തിന് പ്രത്യേക കണക്കൊന്നും നിങ്ങൾ നോക്കണ്ട, അളന്നിട്ടൊന്നും എടുക്കണ്ട. നല്ലപോലെ ചതച്ചെടുത്തിട്ട് അതൊരു കലത്തിലേക്ക് ഇടുക. അതിലേക്ക് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലെ മജ്ജ പുറത്തേക്ക് വരണം. അതുപോലെ അതിൻ്റെ പുറത്ത് എന്താ പശലാന്നോ പാടാന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്, അതൊക്കെ നമുക്ക് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ വെന്ത് കിട്ടണം. അതുപോലെ നല്ലതുപോലെ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലതുപോലെ വേവിച്ച് അരിച്ച് എടുക്കുക, മാറ്റി വെക്കുക. എന്നിട്ട് അതിലേക്ക് അരികളാറും ജീരകം 3 ഇത് കൊണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കണം. അതിൻ്റെ അകത്ത് മണ്ണ്, കല്ല്, കരട് എല്ലാം കണ്ടമാനമുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന മരുന്ന്, അങ്ങനെ നമുക്ക് കിട്ടുന്നത്.
കൊണ്ടുവന്നിട്ട് അത് പേറ്റി വൃത്തിയാക്കി മണ്ണും കല്ലും കട്ടയെല്ലാം കളഞ്ഞതിന് ശേഷം അത് കഴുകി ഉണങ്ങി പൊടിയാക്കിയിട്ട് വെക്കുക. ആ പൊടിയെ കൂട്ട് ഈ അരികളാറും ജീരകം മൂന്നും കൂടി ചേർത്ത പൊടി, ആ പൊടി ഓരോ ഒരു സ്പൂണ് ഇതിൻ്റെ അകത്തേക്ക് ഇടുക. നേരത്തെ പറഞ്ഞ പോലെ നെയ്യിലൊന്ന് താളിക്കുക. ഉള്ളി, മുളക്, കടുക് എല്ലാം കൂടി ഇട്ടിട്ട് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ താളിക്കുക. താളിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ താളിക്കുന്നതിനേക്കാൾ മുന്നേ അതിൻ്റെ മുന്നേ നമുക്ക് കുരുമുളകിൻ്റെ പൊടി അതിലേക്ക് ചേർക്കാനുണ്ട്. സൂപ്പിൽ ഏത് സൂപ്പ് വെച്ചാലും നിർബന്ധമായും കുരുമുളക് പൊടി അതിൽ ചേർന്നിരിക്കണം. കാരണം നമുക്ക് ദഹനം കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും മറ്റ് പല ഉദ്ദേശമുണ്ട്. അതിൻ്റെ പൊടിയും അതിലിട്ടിട്ട് താളിച്ച് അത് ഉപയോഗിക്കാം. ചെറിയ ചൂടിൽ രാത്രിയിൽ കഴിക്കാം. ഒരു 7 മണിയാകുമ്പോൾ അത് കഴിക്കണം. അത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പിന്നെ അത് കഴിക്കുന്നവർ വേറൊരു ഭക്ഷണവും കഴിക്കണ്ട, അത് മതി. പിറ്റത്തെ ദിവസം വിശപ്പ് വന്നതിന് ശേഷം കഴിക്കുക. അങ്ങനെ ഒരു 14 ദിവസം ആട്ടു സൂപ്പും കൂടി കഴിച്ചു കഴിഞ്ഞാൽ റെഡി, ഒരു വർഷത്തേക്ക് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിച്ചിരിക്കും. ആരോടും ചോദിക്കേണ്ട, സംശയമൊന്നുമില്ല, കഴിക്കാവുന്നതാണ്. ധൈര്യമായിട്ട് കഴിക്കുക. ഇങ്ങനെയുള്ള ലഘുവായിട്ടുള്ള കർക്കിടക ചികിത്സകൾ ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല, നമുക്ക് സ്വന്തം നമ്മുടെ വീട്ടിലുണ്ടാക്കാവുന്നതാണ്. വേറെ ആളുടെ പരസഹായത്തിൻ്റെ ആവശ്യമില്ല. മറ്റ് ക്ലാസിക്കൽ ചികിത്സകളിലേക്ക് വരുമ്പോൾ അറിയുന്ന ഒരാളുടെ സേവനം ആവശ്യമാണ്. മരുന്നിൻ്റെ നിർമ്മാണം മുതൽ അതിൻ്റെ ഉപയോഗം വരെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് അറിയുന്ന ആളെ കണ്ടിട്ടേ കഴിക്കാനും ചെയ്യാനും പാടുള്ളൂ. ഇതിപ്പോൾ സാധാരണഗതിയിൽ വലിയ ബുദ്ധിമുട്ടുകളില്ലാത്ത, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സാധാരണക്കാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ രോഗിയാണെങ്കിൽ നിങ്ങൾ കഴിക്കേണ്ട മരുന്നിൻ്റേതും നിങ്ങളുടെ കഞ്ഞിയുടെയും രൂപത്തിനും പ്രകൃതത്തിനും ഒക്കെ മാറ്റം ഉണ്ടാവും. അങ്ങനെയുള്ള ഒരാളാണ് ഇത് കഴിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് കഴിക്കാവുള്ളൂ. അല്ലാതുള്ളവർക്ക് കഴിക്കാവുന്ന ഔഷധങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് കഴിക്കുന്നതുകൊണ്ട്, അല്ലാണ്ടുള്ളവർ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വിശപ്പുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഏതൊരാൾക്കും കഴിക്കാവുന്നതാണ്. കഴിക്കുക. നിങ്ങളുടെ ആരോഗ്യം സമൃദ്ധമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.